ലബനനിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ. വെള്ളിയാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ലബനനെയും സിറിയയെയും ബന്ധിപ്പിക്കുന്ന പ്രധാന അതിർത്തി പ്രദേശം തകർത്തു. മസ്ന ബോർഡർ ക്രോസിംഗ് ആണ് ബോംബാക്രമണത്തിൽ തകർന്നത്. ബെയ്റൂട്ടിൽ നിന്നും 50 കിലോമീറ്റർ ദൂരത്താണ് പ്രദേശം. ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആയിരങ്ങൾ പലായനം ചെയ്തിരുന്ന പ്രധാന മാർഗമായിരുന്നു ഇത്. എന്നാൽ ഇറാനിൽ നിന്നും ഈ മാർഗം വഴിയാണ് ഹിസ്ബുള ആയുധങ്ങൾ എത്തിക്കുന്നതെന്നും അതിനാലാണ് റൂട്ട് തകർത്തത് എന്നാണ് ഇസ്രായേൽ വാദം. അതേസമയം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഭീഷണി സന്ദേശത്തിന് പിന്നാലെ ഹിസ്ബുള്ള ഭീകരർക്കെതിരെ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ. ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലകളിൽ കൂടുതൽ ഇടങ്ങളിൽ ആളുകൾക്ക് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം സൈന്യം നൽകി. പിന്നാലെ ബെയ്റൂട്ടിൽ വിമാനത്താവളത്തിന് സമീപമുള്ള ഇടങ്ങളിൽ ആക്രമണം ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ട്. വിമാനമിറങ്ങി മിനിറ്റുകൾക്ക് ശേഷമാണ് സ്ഫോടനം നടന്നത്. ലബനൻ അതിർത്തിയിലെ അഡ്വേസ ഗ്രാമത്തിലേക്ക് കൂടുതൽ ഇസ്രായേൽ സൈനികർ എത്തിയിട്ടുണ്ട്. ഇസ്രായേലിനെതിരെ ആയത്തുള്ള ഖമേനിയുടെ സന്ദേശം പുറത്തുവന്നതിന് പിന്നാലെ ലബനിലെ കൂടുതൽ ഇടങ്ങളിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 ദിവസത്തിനിടെ ഹിസ്ബുള 2000 സൈനിക കേന്ദ്രങ്ങളും 250 ഭീകരരെയും ഇല്ലാതാക്കിയതായി IDF പ്രസ്താവന ഇറക്കിയിരുന്നു. ഇറാന്റെ ആണവ നിലയങ്ങൾക്കും എണ്ണ ശുദ്ധീകരണശാലകൾക്കും നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയേക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. എണ്ണ വിതരണം തടസ്സപ്പെട്ടേക്കുമെന്നതിനാൽ എണ്ണവിലയിലും ആഗോളതലത്തിൽ വലിയ വർധനവാണ് വന്നിരിക്കുന്നത്. ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടരുതെന്നും പകരം ബദൽ മാർഗം സ്വീകരിക്കണമെന്നും US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇസ്രായേൽ തീർച്ചയായും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുമെന്നും പിന്നീട് സംഭവിക്കുന്നതിനെ അപ്പോൾ നേരിടാമെന്നാണ് മുൻ US പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചത്. കഴിഞ്ഞ 4 ദിവസത്തിനിടെ ലബനന്റെ വിവിധ ഭാഗങ്ങളിലായി നടത്തിയ ആക്രമണത്തിൽ 250 ഹിസ്ബുള്ള ഭീകരരെ വധിച്ചതായി ഇസ്രായേൽ സേന പറഞ്ഞു. ഹിസ്ബുള്ളയുടെ 2000-ലധികം സൈനിക കേന്ദ്രങ്ങളും ആക്രമണത്തിൽ തകർത്തതായി IDF പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. ഹിസ്ബുള്ളയുടെ 5 ബറ്റാലിയൻ കമാൻഡർമാർ, 10 കമ്പനി കമാൻഡർമാർ, 6 പ്ലാറ്റൂൺ കമാൻഡർമാർ എന്നിവരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. തെക്കൻ ലബനിൽ ഇസ്രായേൽ വ്യോമസേന ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ള നേതാവ് മുഹമ്മദ് റാഷീദ് സഖാഫി കൊല്ലപ്പെട്ടതായിട്ട് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. 2000 മുതൽ ഹിസ്ബുള്ളയുടെ ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ തലവനായി ഇയാൾ പ്രവർത്തിച്ചു വരികയാണ്. ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിലാണ് ഇയാളെ വധിച്ചത്. ഹിസ്ബുള്ളയുടെ ആശയവിനിമയ സംവിധാനം അതിന്റെ എല്ലാ യൂണിറ്റുകളിലും കൃത്യമായി നടപ്പിലാക്കിയത് ഇയാളുടെ നേതൃത്വത്തിലാണ്, IDF സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. ബെയ്റൂട്ടിൽ ജനവാസ മേഖലയിൽ നൽകിയ മുന്നറിയിപ്പിന് പിന്നാലെ പലയിടങ്ങളിലും ഇസ്രായേൽ ബോംബാക്രമണം നടത്തി. ലബനൻ സിറിയ അതിർത്തി മേഖലയിലുള്ള മസ്ന ബോർഡർ ക്രോസിംഗിലും കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തി. ഈ തുരങ്കം വഴി ഹിസ്ബുള്ള ഇവിടേക്ക് ആയുധങ്ങൾ എത്തിക്കുന്നു എന്ന് തന്നെയാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. കരയുദ്ധം ആരംഭിച്ചതിന് ശേഷം ലബനൻ അതിർത്തിയിലുള്ള നബാത്തിയാഹ് ഉൾപ്പെടെ 25 ഇടങ്ങളിൽ നിന്ന് ജനങ്ങളോട് അടിയന്തരമായി ഒഴിഞ്ഞു പോകണമെന്ന് സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്.